അന്തരിച്ച കോൺഗ്രസ് നേതാവും എം പിയുമായ എം ഐ ഷാനവാസിന്റെ ഖബറടക്കം അല്പസമയത്തിനകം നടത്തും. കലൂർ തോട്ടത്തുംപടി ഖബർസ്ഥാനിലാണ് ചടങ്ങുകൾ നടക്കുക. ഡാനി പോൾ ചേരുന്നു വിവരങ്ങളുമായി. ഡാനി, വലിയ തിരക്ക് കാണാം ദൃശ്യങ്ങളിൽ. കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ഒന്നാകെ ഇപ്പോഴും ആ വസതിയിലേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ് രഞ്ജിത്ത്. തീർച്ചയായും തന്നെ, കാരണം ഇന്നലെ രാത്രി ഒരു 9 മണിക്ക് ശേഷമാണ് പൊതുദർശനം, എറണാകുളം ടൗൺ ഹാളിൽ നടന്ന പൊതുദർശന ചടങ്ങുകൾ അവസാനിപ്പിച്ചുകൊണ്ട് നേരെ വീട്ടിലേക്ക് കൊണ്ടുപോയത്. അതിനുശേഷം ഇപ്പോൾ രാവിലെ വീട്ടിലായിരുന്നു പൊതുദർശന ക്രമീകരണങ്ങൾ നടത്തിയിരുന്നത്. അതിനുശേഷം ഇന്ന് 10 മണിയോട് വീട്ടിൽ നിന്ന് ഭൗതികശേരി ഇപ്പോൾ കബറടക്ക ചടങ്ങുകൾ നടക്കുന്ന തോട്ടത്തിൽ കൊണ്ടുവരുന്നു. ഇവിടെ ഇപ്പോൾ മയ്യത്ത് ചടങ്ങുകൾ, അതിന്റെ പ്രാർത്ഥനാ ചടങ്ങുകൾ കഴിഞ്ഞതിനു ശേഷം ഇപ്പോൾ ഔപചാരികമായ ഗാർഡ് ഓഫ് ഓണർ, ഔദ്യോഗികമായിട്ടുള്ള ഗാർഡ് ഓഫ് ഓണർ നൽകുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ നടക്കുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥർ, അതോടൊപ്പം തന്നെ കോൺഗ്രസിലെ തന്നെ, സംസ്ഥാന കോൺഗ്രസിലെ തന്നെ മുതിർന്നതും ഏറ്റവും പുതിയ തലമുറയിൽപ്പെട്ടവർ ഉൾപ്പെടെ മുഴുവൻ പേരുടെയും സാന്നിധ്യമാണ് ഇവിടെ എടുത്തു പറയാൻ കഴിയുന്നത്. കാരണം സംസ്ഥാന കോൺഗ്രസിലെ അടക്കം എല്ലാവരും തന്നെ ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് പാർട്ടികളിലെ, മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെ തന്നെ ഡാനി പോളാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ കാണാം. എം ഐ ഷാനവാസിനെ പോലെയുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ വിയോഗം, അത് കോൺഗ്രസിനെ അക്ഷരാർത്ഥത്തിൽ അപ്രതീക്ഷിതമായിരുന്നു. അവർക്ക് അവരുടെ ഒരു മുഖമാണ് നഷ്ടപ്പെട്ടത്. അദ്ദേഹത്തിന്റെ ഖബറടക്കവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ അല്പസമയത്തിനകം ആരംഭിക്കും. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് ചടങ്ങുകൾ നടക്കുക. പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, രമേശ് ചെന്നിത്തല, എം ഐ കെ സി വേണുഗോപാൽ, രാജ്മോഹൻ ഉണ്ണിത്താൻ, ശശി തരൂർ, കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ള പ്രമുഖരെയൊക്കെ ദൃശ്യങ്ങളിൽ കാണാം. ഡാനി പോൾ ടെലിഫോൺ ലൈനിലുണ്ട് എന്ന് കരുതുന്നു. ഡാനി, തുടരാം. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒട്ടനവധിയായ നേതാക്കളുടെ വലിയൊരു സാന്നിധ്യം ഇവിടെയുണ്ട്. ചടങ്ങുകൾ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് ഡാനി പോൾ. അത് ഡാനി പോൾ ഉള്ളത് ആ വീടിനുള്ളിലാണ്, ഈ ചടങ്ങ് നടക്കുന്ന സ്ഥലത്തിനുള്ളിലാണ്. അവിടെ വലിയ ഒരു ജനക്കൂട്ടമുണ്ട്. അവരുടെ ഇടയിൽ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന ചില തടസ്സങ്ങൾ, അതുകൊണ്ട് തന്നെ കൃത്യമല്ല ഡാനിയുടെ ശബ്ദം. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് തത്സമയ ദൃശ്യങ്ങളാണ്. പോലീസ് തങ്ങളുടെ ഔദ്യോഗിക ബഹുമതികൾ അദ്ദേഹത്തെ നൽകാനായി, അന്തരിച്ച എം പിക്ക് നൽകാനായി ഒരുങ്ങുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം ഖബറടക്കവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ആരംഭിക്കും. മുതിർന്ന കോൺഗ്രസ് നേതാവ് എം ഐ ഷാനവാസ് ഓർമ്മയാവുകയാണ്. വയനാട്ടിൽ നിന്നുള്ള ലോക്സഭാംഗം, കോൺഗ്രസിൻ്റെ മുഖങ്ങളിൽ ഒരാൾ. KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത് ഈ അടുത്ത സമയത്താണ്. പക്ഷേ ആ ചുമതലകളിൽ, ഔദ്യോഗികമായി ആ ചുമതലകളിൽ ഏർപ്പെടുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിക്കുകയായിരുന്നു. ഡാനി പോൾ ചേരുന്നു. ഡാനി, തുടരാം. ഡാനി, കേൾക്കാമോ? രഞ്ജിത്ത്, ദൃശ്യങ്ങൾ തീർച്ചയായും രഞ്ജിത്ത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. നിരവധിയായ നേതാക്കൾ തന്നെ, എല്ലാവരും തന്നെ സംസ്ഥാനത്തിൻ്റെ എല്ലാ നേതാക്കളും തന്നെ, കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കൾ എല്ലാവരും തന്നെ എത്തിയിരിക്കുന്നു. ഇപ്പോൾ ഗാർഡ് ഓഫ് ഓണർ നൽകുന്നതിനുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് ആ പോലീസ് തന്നെ നീങ്ങുന്നു. ഇതിനുശേഷമായിരിക്കും മയ്യത്ത് ഇതിൻ്റെ സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുന്നത്. നേരത്തെ വീട്ടിൽ രാവിലെ മുതൽ തന്നെ ഒട്ടനവധി നേതാക്കളുടെ ഒരു വലിയ തിരക്ക് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നലെ മുതൽ തന്നെ സ്ഥലത്തെ ഈ സംഭവം അറിഞ്ഞതിനു ശേഷം എറണാകുളത്തേക്ക് എത്തിയ നേതാക്കൾ, KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ, അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തുടങ്ങിയ ഒട്ടനവധിയായ കോൺഗ്രസ് നേതാക്കൾ, ഇവരെല്ലാവരും തന്നെ എറണാകുളത്ത് തുടരുകയായിരുന്നു. അത് അദ്ദേഹത്തോടുള്ള ദീർഘകാലമായി വളരെ അടുപ്പം പുലർത്തുന്ന നേതാക്കൾ എല്ലാവരും തന്നെ, AICC ഭാരവാഹി കൂടിയായ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ, ഇവരെല്ലാവരും തന്നെ എറണാകുളത്ത് തുടരുകയായിരുന്നു. ഇന്ന് രാവിലെ തന്നെയും അവരുടെ ഒരു സാന്നിധ്യം അറിയിച്ചുകൊണ്ട്
ഈ വീട്ടിലെ ഷാനവാസിന് വീട്ടിലെത്തുകയും കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു. ഇപ്പോൾ പൂർണ്ണമായും തന്നെ ഏതാണ്ട് കോൺഗ്രസിലെ നേതൃത്വം പൂർണ്ണമായും തന്നെയും ഈ ചടങ്ങുകളിൽ പങ്കെടുത്ത് ഇവിടെ അവരെ അനുശോചനം അറിയിച്ചുകൊണ്ട് ചടങ്ങുകളിൽ പങ്കാളിത്തം തുടരുന്നു. ഇന്ന് രാവിലെയാണ് ശശി തരൂർ അടക്കമുള്ള നേതാക്കൾ എത്തിയത്. ഇന്നലെ രാത്രി എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ രാത്രി വൈകി തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതോടൊപ്പം തന്നെ മന്ത്രി ഇ പി ജയരാജൻ തുടങ്ങിയവരെത്തിയിരുന്നു. മുൻ മന്ത്രി പി കെ ശ്രീമതിയും ഇന്ന് രാവിലെ എം ഐ ഷാനവാസിൻ്റെ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. ഇവരെല്ലാവരും എടുത്തു പറയുന്നത് ദീർഘകാലമായ അദ്ദേഹം തുടരുന്ന അദ്ദേഹത്തോടുള്ള വ്യക്തിപരമായ ബന്ധമാണ് തുടരുന്നത്. കാരണം ഏത് രാഷ്ട്രീയ പാർട്ടികളിൽ പ്രതിദാനം ചെയ്യുന്നു അതൊന്നും തന്നെയും പ്രതിഫലിപ്പിക്കാതെ തന്നെയും വളരെ ശുദ്ധമായ ഒരു വ്യക്തിബന്ധം അദ്ദേഹം സൂക്ഷിച്ചിരുന്നു. ഒരുപക്ഷെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന ഒരു വലിയ ജനാവലിയും അതിൻ്റെ തന്നെ തെളിവാണ്. കോൺഗ്രസ് നേതാക്കൾ മാത്രമല്ല മറ്റ് എല്ലാവരും തന്നെയും ഈ എറണാകുളത്തെ തന്നെ ഒരു വലിയൊരു പുരുഷാരം തന്നെയും ഇപ്പോൾ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാനായി എത്തിക്കൊണ്ടിരിക്കുന്നു. ഏതായാലും ഇത് ഗാർഡ് ഓഫ് ഓണർ നൽകുന്നത് പൂർണ്ണ ബഹുമതികളോടുള്ള ഗാർഡ് ഓഫ് ഓണറാണ് നൽകുന്നത്. തിരിച്ചു വരാം അല്പസമയത്തിനകം. ഗാർഡ് ഓഫ് ഓണർ നൽകുന്ന ചടങ്ങിലേക്ക് എത്തേണ്ടതുണ്ട്. ഇപ്പോൾ എം ഐ ഷാനവാസിൻ്റെ ഖബറടക്കം, അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഡാനി പോൾ ചേരുന്നു. ഡാനി, ഇപ്പോൾ ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞോ? എന്താണ് വിവരങ്ങൾ? രഞ്ജിത്, മതപരമായ ചടങ്ങുകൾ അത് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. മയ്യത്ത് സംസ്കാരങ്ങളടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം ഇപ്പോൾ ഈ ജുമാ മസ്ജിദിനെ പുറത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഇപ്പോൾ പോലീസിന് ഔദ്യോഗികമായ പൂർണ്ണ ഔദ്യോഗിക ബഹുമതിയോടു കൂടിയ ഗാർഡ് ഓഫ് ഓണർ നൽകാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിനുവേണ്ടിയാണ് ഇപ്പോൾ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. പോലീസ് സേനയെ സേനാംഗങ്ങൾ എല്ലാവരും തന്നെ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. അല്പസമയത്തിനകം തന്നെ ബ്യൂഗിൾ മുഴങ്ങും. ഇനിയിപ്പോൾ ആചാരപരമായി ഔദ്യോഗിക ബഹുമതികൾ നൽകുകയാണ് ഇവിടെ. Thank you.
ഇന്നലെ അന്തരിച്ച എം പി എം ഐ ഷാനവാസിന് കേരളം ഔദ്യോഗികമായി നൽകുകയാണ്. ഡാനി പോൾ കേൾക്കാമെന്ന് കരുതുന്നു. എത്ര സമയം നീണ്ടു നിൽക്കും ഇനിയുള്ള മതപരമായ ചടങ്ങ്? രഞ്ജിത്ത്, ചടങ്ങുകൾ ഔദ്യോഗികമായ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയുള്ള ഗാർഡ് ഓഫ് ഓണർ പൂർത്തിയായിരിക്കുന്നു. 3 റൗണ്ട് സേന പോലീസ് സേന വെടിയുതിർത്തിരിക്കുന്നതോടുകൂടി ഔദ്യോഗികമായ ഗാർഡ് ഓഫ് ഓണർ ഇത് പൂർത്തിയായിരിക്കുകയാണ്. മതപരമായ ചടങ്ങുകൾക്ക് ശേഷമാണ് ഇങ്ങോട്ടേക്ക് എത്തിച്ചത്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഈ ചടങ്ങുകൾ കൂടി പൂർത്തിയായാൽ ഉടൻ ഷാനവാസിൻ്റെ ഭൗതിക ശരീരം മറവ് ചെയ്യുന്നതിലേക്ക് വേണ്ടി ഇനി മാറ്റുകയാണ് പിന്നീട് അടുത്തതായി അവശേഷിക്കുന്നത്. ഇപ്പോൾ ഗാർഡ് ഓഫ് ഓണർ നൽകിയ ശേഷം പോലീസ് സേന മടങ്ങുന്നു. ഇപ്പോൾ ശരീരം, എം ഐ ഷാനവാസിൻ്റെ ഭൗതിക ശരീരം ഇപ്പോൾ മറവ് ചെയ്യുന്നതിന് വേണ്ടി എടുക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലേക്ക് നീങ്ങുകയാണ്. എന്തായാലും കൊച്ചിയിലേക്ക് ഇന്ന് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ അടക്കം തന്നെ മുഴുവൻ പേരും ഇവിടെ ഉണ്ടായിരുന്നു. ഇത് അദ്ദേഹത്തിനോടുകൂടിയുള്ള ഒരു വലിയ സൗഹൃദത്തിൻ്റെയും പ്രതിബദ്ധതയുടെ എല്ലാം അടയാളമായി തന്നെ ഇതിനെ കാണാം. ഇന്ന് ഇത് ചടങ്ങുകൾക്ക് ശേഷം 11 മണിയോടുകൂടി KPCC സംഘടിപ്പിക്കുന്ന അനുശോചന യോഗം എറണാകുളം ടൗൺ ഹാളിൽ ചേരുന്നുണ്ട്. ഇന്ന് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ള നേതാക്കൾ എല്ലാവരും തന്നെ ആ യോഗത്തിലേക്കും പങ്കെടുക്കും എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും കോൺഗ്രസിൻ്റെ ഒരു കരുത്തുറ്റ മുഖം കൂടിയാണ് കോൺഗ്രസ്സിന് നഷ്ടമാകുന്നത്. കാരണം പ്രതിസന്ധിയുടെ ഒരു വലിയ കാലത്ത് കോൺഗ്രസിൻ്റെ അതിൻ്റെ ഒരു അതിജീവനത്തിൻ്റെ ഒരു കാലത്തിൽ എല്ലാം തന്നെയും അവരുടെ ഒരു മികച്ച നേതൃപാടവത്തോടുകൂടി അവർ സംഘടനയിൽ ഉറച്ചു മുന്നോട്ട് നയിച്ച ഒരു നേതാവിനെ കൂടി കോൺഗ്രസ്സിന് നഷ്ടമാകുന്നു. കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അതിജീവനത്തിൻ്റെ കൂടി ഒരു കരുത്തിൻ്റെ കൂടി പ്രതീകമായിരുന്നു. 6 വർഷങ്ങൾക്ക് മുമ്പ് ഗുരുതരമായ രോഗാവസ്ഥയിലെത്തുകയും പിന്നീട് അതിനെ അതിജീവിച്ചുകൊണ്ട് പൊതുപ്രവർത്തന രംഗത്തേക്കും തൻ്റെ കർമ്മ മണ്ഡലത്തിലേക്കും തിരിച്ചു വരവ് നടത്തിയ എം ഐ ഷാനവാസ് ഇക്കുറിയും രോഗാവസ്ഥയിലേക്ക് പോകുമ്പോൾ അത്തരമൊരു മടങ്ങി വരവായിരുന്നു തീർച്ചയായും പ്രവർത്തകരും എല്ലാവരും തന്നെയും പ്രതീക്ഷിച്ചത്. പക്ഷേ അതുണ്ടായില്ല. രോഗാവസ്ഥയിൽപ്പെട്ട അദ്ദേഹം തിരിച്ചു വരാൻ കഴിയാത്ത വിധം കരൾ രോഗത്തിനടിപ്പെട്ട് അദ്ദേഹം മരണമടയുകയായിരുന്നു. ഇന്ന് ഇവിടേക്ക് എത്തിയ ഒരു വലിയ ജനാവലി, ഇന്നലെ മുതൽ തന്നെ കാണുന്ന ഒരു ജനാവലി, അത് ഇന്നും ഇന്നിപ്പോൾ ഈ മയ്യത്ത് ചടങ്ങുകൾ നടക്കുന്ന ഈ ഒരു അവസരം വരെയും തുടരുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ കർമ്മ മേഖലയായിരുന്ന മലബാർ മേഖലയിൽ അടക്കം നിരവധി പേരാണ് ഈ ദിവസങ്ങളിലേക്കായി ഇവിടെ എത്തിയത്. 2 വട്ടം വയനാടിനെ പ്രതിനിധീകരിച്ച് അദ്ദേഹം എം പി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ നടക്കം, മലബാർ മേഖലയിൽ നടക്കം നിരവധി പ്രവർത്തകർ തന്നെയും അദ്ദേഹത്തിന് അവസാന യാത്ര പറയുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിരുന്നു. ഇപ്പോൾ ആ മൃതദേഹം മറവ് ചെയ്യുന്നതിന് വേണ്ടി നീക്കുന്നതിനുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പ്രവർത്തകർ ഇപ്പോൾ പിരിഞ്ഞു പോകാൻ തുടങ്ങുന്നു. 11 മണിയോടുകൂടി വിപുലമായ രീതിയിൽ അനുശോചന യോഗം ചേർന്നുകൊണ്ട് ആദരവുകൾ അർപ്പിച്ച ശേഷമായിരിക്കും ഈ പ്രവർത്തകരും നേതാക്കളും എല്ലാവരും തന്നെ എറണാകുളത്ത് നിന്ന് മടങ്ങുന്നത്. രഞ്ജിത്ത്, ഡാനി പോളാണ് വിവരങ്ങൾ നൽകുന്നത്. ഇപ്പോൾ എം ഐ ഷാനവാസിൻ്റെ ഭൗതിക ശരീരം അത് ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം സംസ്കാര കർമ്മങ്ങൾക്കായി കൊണ്ടുപോവുകയാണ്. ഖബറടക്കം അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും. ദൃശ്യങ്ങളാണ് കാണുന്നത്. കോൺഗ്രസ് നേതാക്കളുടെ, പ്രവർത്തകരുടെ ഒരു വലിയ നിര തന്നെ കാണാം അവിടെ.